ഈ 2018 ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വർഷമാണ്. എന്നെ അമ്മയെ ആരും കുഴിച്ചിട്ടേക്കൊന്നും അല്ലല്ലോ. ഞങ്ങൾ സ്ത്രീകൾക്ക് മനഃശക്തിയും കരുത്തും നൽകാൻ വേണ്ടിയിട്ട് എൻ്റെ നേതൃത്വത്തിൽ എല്ലാ കവലകൾ തോറും ഞങ്ങൾ തെരുവ് നാടകങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, തെരുവ് നാടകമോ? അല്ലാതെ ഇവർക്ക് ആരെങ്കിലും ഫൈൻ ആർട്സുകളൊക്കെ കൊടുക്കുമോ? ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നമുക്ക് തുടങ്ങാല്ലേ? ഇപ്പുറത്തൊരു പ്രിയമാളോരെ, ഞാൻ പറയുന്നത് കേൾപ്പിൻ 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 കേൾപ്പിൻ. നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പോകുന്നത് പോകുന്നത് പോകുന്നത്. ഈ നാട് എങ്ങോട്ടും പോകുന്നില്ല, അത് ഇവിടെ തന്നെ കിടപ്പുണ്ട് 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 കിടപ്പുണ്ട്. ഞാൻ പറയുമ്പോ മാത്രം ചേർത്ത് പറഞ്ഞാ മതി. ഓക്കെ, ഈ നാടിന്റെ അവസ്ഥ കാണുമ്പോ ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. സ്ത്രീകൾ പുരുഷന്മാരുടെ മുമ്പിൽ ഒരിക്കലും തല കുലിക്കരുത്. അപ്പൊ താലി കിട്ടുമ്പോഴോ? അതുകൊണ്ടാണല്ലോ ഞാൻ കല്യാണം കഴിക്കാത്തത്. കഴിക്കാത്തത് കഴിക്കാത്തത് കഴിക്കാത്തത്. അമ്മ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഈ തല ഞാൻ ആരുടെ മുമ്പിൽ കുലിക്കില്ല. ഒരു കൊച്ചാൻ എന്റെ കൊച്ചാന്റെ മുമ്പിലും കൊച്ചാന്റെ മുമ്പിലും കൊച്ചാന്റെ മുമ്പിലും. ഞാനിവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കട്ടെ, അതുവരെ നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. പ്രതിജ്ഞ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരണം. ഓക്കെ, ചെല്ലു ചെല്ലു. സ്ത്രീധനം വാങ്ങുന്ന പുരുഷന്മാരെ ഞങ്ങൾ മുക്കാൽ കെട്ടി അടിക്കാനാണ് തീരുമാനം. കാലിന്റെ കീപോട്ട് കെട്ടി അടിച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഭാര്യയോട് ഏതു നേരവും ദേഷ്യം കാണിക്കുന്ന ഭർത്താക്കന്മാരെ അല്ല സ്ത്രീകൾക്ക് ഇഷ്ടം. ഭാര്യയോട് ഏത് സമയം നോക്കി എന്ന് കാണിക്കുന്ന ഭർത്താക്കന്മാരുടെ ഇഷ്ടം. വേറെ എന്ത് നോക്കി ചിരിക്കാൻ പറഞ്ഞാലും ചിരിക്കുക, നിങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെ ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് പ്രതിജ്ഞ എടുക്കാറുള്ള സമയമായി. ഏ, അവര് വിളിക്കട്ടെ. എല്ലാരും വരൂ വരൂ. പ്രതിജ്ഞ എടുക്കണ്ടേ? പ്രതിജ്ഞ. ഇന്നു മുതൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന പുരുഷന്മാരോട് അവർക്കെതിരെ നമ്മളെല്ലാവരും ചേർന്ന് ഒരു പടവാളായിരിക്കും എന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇത്രയും നേരം നമ്മൾ വെറും തമാശയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അമ്മ ഇതാ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കരുത്താർജിച്ചിരിക്കുകയാണ്. ഝാൻസി റാണിയെ പോലെ, വലിയ വലിയ മഹത് യുവതികളെ പോലെ ഇതാ അമ്മായി സ്വന്തം കൈവിരൽ മുറിച്ചുകൊണ്ട് നെറ്റിയിൽ ചന്ദന തിലക കൂടി ചാർത്തിക്കൊണ്ട് സ്ത്രീകളുടെ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കയ്യിലെന്താ ഇരിക്കുന്നത്? ചോര. അതല്ല, മറ്റേ കയ്യിലെന്താ ഇരിക്കുന്നത്? പിന്നെ സ്വന്തം കൈ മുറിച്ച് രക്തം കൊണ്ട് ഇങ്ങനെ കുറി വായിക്ക എനിക്കത്ത പ്രാന്ത. എങ്ങനെയായിരിക്കും ചോര കുറവാ? വന്നേക്കട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തീരുമാനിക്കാം.